ഇന്ന് നമുക്ക് ഡെയിലി ഫോളോ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള രണ്ട് കൂൾ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പാദം പൊട്ടുന്നതും ഡ്രൈ ആകുന്നതുമായ പ്രശ്നം അധികമായി വരാറുണ്ടാകും അല്ലേ? എല്ലാ പ്രായത്തിലുള്ളവർക്കും ഈ പ്രശ്നം ഇപ്പൊ കണ്ടുവരാറുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് ഒരു ക്രീമാണ് ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ക്രീം തയ്യാറാക്കാനായിട്ട് ആലോവേര ജെല്ലാണ് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത്. നമ്മുടെ പാദം ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇനി നമുക്ക് വേണ്ടത് ഒലീവ് ഓയിൽ ആണ്. നമ്മുടെ പാദം വളരെ ഹാർഡായിരിക്കും. ഇങ്ങനെ ഹാർഡായിരിക്കുന്ന സ്കിന്നിനെ കുറച്ച് സോഫ്റ്റ് ആക്കാനാണ് നമ്മൾ ഒലീവ് ഓയിൽ യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ട് വേണ്ടത് ഗ്ലിസറിൻ ആണ്. നമ്മുടെ പാദം ഡീപ്പായി മോയ്സ്ചറൈസ് ചെയ്യാനും പാദങ്ങൾ ഡ്രൈ ആകാതിരിക്കാനും ഇത് സഹായിക്കും. അവസാനമായിട്ട് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റ് കൂടെ എടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. കൊളാജൻ പ്രൊഡക്ഷൻ ആവശ്യത്തിന് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ സോഫ്റ്റും യങ്ങുമായിരിക്കാനായിട്ട് സഹായിക്കും. ക്രീം തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ആലോവേര ജെൽ എടുക്കുക, ഒരു 2-3 സ്പൂൺ എടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഒലീവ് ഓയിൽ ചേർക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം അല്പം ഗ്ലിസറിൻ കൂടെ ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അവസാനമായിട്ട് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. വൈറ്റമിൻ ഇ, ഗ്ലിസറിൻ ഇവയെല്ലാം തന്നെ നമ്മുടെ കാലുകളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാല് പൊട്ടുന്ന പ്രശ്നത്തിൽ നിന്ന് സംരക്ഷിക്കാനും ഇത് സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ക്രീം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിന്റെ ടെക്സ്ചർ ഇതാ ചേഞ്ച് ആയി, ഇതുപോലെ വന്നിട്ടുണ്ട്, നല്ലൊരു തിക് കൺസിസ്റ്റൻസിയില്. ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് എടുത്ത് സൂക്ഷിക്കാം. കുളിച്ച ശേഷം കാലിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. രാത്രിയിൽ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കാലുകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് അപ്ലൈ ചെയ്ത് എന്നിട്ട് കിടക്കാവുന്നതാണ്. സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദിവസവും വെളിയിലൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അത് റിമൂവ് ചെയ്യാനായിട്ട് ഫേസ് വാഷ് മാത്രമാകും ഉപയോഗിക്കാറ്. എന്നാൽ അതുകൊണ്ട് മാത്രം മുഖത്തെ അഴുക്ക് പോകണമെന്നൊന്നുമില്ല. ഇതിന് സഹായിക്കുന്ന ഒരു റെമഡിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. പാല്, തേന് എന്നിവ മാത്രം മതിയാകും ഇതിന്. പാല് നമ്മുടെ ചർമ്മത്തെ ഡീപ്പായിട്ട് ക്ലെൻസ് ചെയ്യും. തേനാകട്ടെ, ഒരുപാട് നേരം മേക്കപ്പ് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പലതരത്തിലുള്ള ഇഷ്യൂസ് ഒക്കെ കളഞ്ഞ് നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനായിട്ട് സഹായിക്കും. എങ്ങനെയാണ് ഈ റെമഡി തയ്യാറാക്കുക എന്ന് നോക്കാം. പച്ചപ്പാൽ എടുക്കുക. ഇതിലേക്ക് 1 സ്പൂണോളം തേൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കാം. ഈ പാലിന്റെ നിറം നന്നായിട്ട് ചേഞ്ച് ആയി വരും. ഇനി ഇതിലേക്ക് ഒരു കോട്ടൺ പാഡ് മുക്കി വെക്കാം. മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഇതൊരു 5-10 മിനിറ്റ് അങ്ങനെ തന്നെ മുഖത്ത് വെക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി മാറ്റാവുന്നതാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഫോളോ ചെയ്യാവുന്ന രണ്ട് കൂൾ ടിപ്പാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കാനായിട്ട് സഹായിക്കും. തികച്ചും നാച്ചുറലുമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.